നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവൈശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. സാക്ഷാൽ പരമശിവൻ മഹാദേവന്റെ അനുഗ്രഹത്താൽ ഈ 7 നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് കടന്നു വരാൻ പോകുന്നത്. ജ്യോതിഷവശാൽ നോക്കിക്കാണുന്ന സമയത്ത് ഈ 7 നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖദുരിതങ്ങൾ വിട്ടൊഴിയും. ഇവരെ തേടി സന്തോഷ വാർത്തകളും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നെത്തുന്നതായിരിക്കും. ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ആ 7 നക്ഷത്രജാതകർ ആരൊക്കെയാണ്, ഏതൊക്കെയാണ് ആ നാളുകാർ, നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ നാളുകാർ എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഈ പറയുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് എല്ലാ ആഴ്ചയും മുടങ്ങാതെ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറയണം. ഭഗവാനെ എപ്പോഴും ജപിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കാൻ പറയണം. ഇവരുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വളരെ വലുതായി കിട്ടുന്നതായിരിക്കും. ശിവക്ഷേത്രത്തിൽ പോവുക, ദിവസവും ഓം നമശിവായ ജപിക്കുക, എല്ലാ ഭാഗ്യവും വന്ന് നിറയും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ 1-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖദുരിതങ്ങളും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത് അവസാനിച്ച് നല്ല നേരത്തിലേക്ക് കടക്കുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന പല നഷ്ടങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു, അതൊക്കെ അവസാനിക്കുകയാണ്. തൊഴിലിടത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ച, അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയങ്ങൾ തീർന്ന് വിജയങ്ങൾ കടന്നു വരുന്ന സമയം, മനപ്രയാസം വിട്ടൊഴിയുന്ന സമയം, കുടുംബജീവിതത്തിൽ സന്തോഷ മുഹൂർത്തങ്ങൾ കൈവരുന്ന സമയം, ചിലവുകളൊക്കെ കുറഞ്ഞ് ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക രീതിയിലുള്ള എല്ലാ നേട്ടങ്ങളും കൈവരുന്ന സമയമായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. ഒരുപാട് രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ വലയുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനമുണ്ടായി നല്ല രീതിയിലുള്ള വിജയം ലഭിക്കുന്ന സമയമായി ചിത്തിര നക്ഷത്രത്തിന് സമയം മാറുന്നതായിരിക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചിത്തിരക്കാർ വല്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടാവും, വിഷമം തീരും. വടക്കുന്നാഥൻ സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം ഇവർക്കുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ഉയർച്ചയും വന്നു ചേരും. അതുകൊണ്ട് ശിവഭജനം മുടക്കരുത്. ശിവഭഗവാനെ പോയി കണ്ട് എല്ലാ ആഴ്ചയും തൊഴാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഒരു ജലധാരയൊക്കെ നടത്തുക. എല്ലാം നന്നായി വരുന്നതാണ്. 2-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം മഹാദേവന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ ഇവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷമത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. മഹാദേവൻ പരമേശ്വരൻ ഇവരെ അനുഗ്രഹിച്ച് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിത്തരും. ഇവരുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ഉയർച്ച, ധനപരമായിട്ടുള്ള ഉയർച്ച, തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, ഒന്നുമാറി അലട്ടിക്കൊണ്ടിരുന്ന മനപ്രയാസത്തിൽ നിന്ന് മോചനം, രാഷ്ട്രീയം, ജീവകാരുണ്യം, സാംസ്കാരികം, കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിലൊക്കെ വൻ മുന്നേറ്റം, വലിയ രീതിയിൽ ലോകം അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രശസ്തിയും യശസ്സും കീർത്തിയും വർദ്ധിക്കുന്ന രീതിയിലുള്ള സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നതായിരിക്കും. എല്ലാം കൊണ്ടും നല്ല സമയമാണ് പൂയം നക്ഷത്രത്തിന്. 3-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഭരണിക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. ധനപരമായിട്ടുള്ള ഉയർച്ച, അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ, അതായത് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിൻ്റെ പുറവിന് അലഞ്ഞിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന നേരത്തിൽ നമുക്ക് സൗഭാഗ്യമായി ഭഗവാൻ നൽകുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും ഭരണി നക്ഷത്രം കടന്നു പോകാൻ പോകുന്നത്. അങ്ങനെ വഴിമുടങ്ങിപ്പോയ, പാതി വഴിയിൽ നിന്നുപോയ പല കാര്യങ്ങളും ഭരണിക്കാർ നേടിയെടുക്കുന്ന ഒരു സമയമായിരിക്കും വന്നു ചേരുന്നത്. ദിവസേന ഓം നമശിവായ ജപിക്കുക,
ഭഗവാനെ പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികക്കാരുടെ ജീവിതത്തിൽ ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമായിരിക്കും. ധനപരമായിട്ട് ഒരിക്കലും ഇവർക്ക് അലയേണ്ടി വരില്ല. എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് മുന്നേറാനുള്ള അവസരം ഇവരെ തേടി വരുന്നതായിരിക്കും. ബിസിനസ്, കച്ചവടം, റിയൽ എസ്റ്റേറ്റ് അതുപോലെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ലാഭം, നേട്ടം കൊയ്യാൻ സാധിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കാർത്തികക്കാരുണ്ടെങ്കിൽ നല്ല വലിയ രീതിയിലുള്ള വിദ്യാ വിജയമുണ്ടാക്കുന്ന സമയമാണ്. എല്ലാം കൊണ്ടും തൊട്ടതെല്ലാം പൊന്നാകും കാർത്തിക നക്ഷത്രത്തിന് എന്ന് പറയുന്നത്. കാർത്തികക്കാർ ശിവക്ഷേത്രത്തിൽ പോവുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു നിശ്ചിത ദിവസം വെച്ച് പോയി ഭഗവാനെ കണ്ട് തൊഴുത് നന്ദി പറയുക, എല്ലാം വെച്ചടി വെച്ചടി നന്നായി വരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം, അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ്. ഉത്രട്ടാദിക്കാരാരെങ്കിലും ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യവിജയമാണ് നിങ്ങൾക്ക് നേടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഏത് കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം വിജയിച്ച് കയറാനുള്ള ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. തൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് ശുഭമുഹൂർത്തങ്ങൾ കടന്നു വരുന്ന ദിവസങ്ങൾ കൂടിയാണ്. അത് കുടുംബാംഗങ്ങൾ വഴിയായിരിക്കാം, സ്വയം വഴിയായിരിക്കാം. ആ വീട്ടിൽ സന്തോഷമലതല്ലും. അതുകൊണ്ട് വീട്ടിൽ ഉത്രട്ടാദിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വീടിന് തന്നെ സന്തോഷം വരുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സാക്ഷാൽ മഹാദേവൻ പരമേശ്വരൻ ഇരു കൈകളും നീട്ടി അനുഗ്രഹിച്ച് ഉത്രട്ടാദി നക്ഷത്രക്കാരെ വാനോളം ഉയർത്തും എന്നുള്ളതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പണം, അതുപോലെ തന്നെ പലതരത്തിലുള്ള പുഷ്പാഞ്ജലികൾ, വഴിപാടൊക്കെ കഴിക്കുന്നത് ഈ സമയത്ത് ഇരട്ടി ഫലം കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. വീഡിയോ കാണുന്ന ഉത്രാടംകാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശത്രുനാശമാണ്. ശത്രുവിൻ്റെ ഉപദ്രവം കൊണ്ട് വല്ലാതെ വലയുന്നവരുണ്ടെങ്കിൽ ശത്രുദോഷത്തിന് ശമനമുണ്ടാകും. വിദേശവാസ യോഗം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ, ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന കാണുന്നുണ്ട്. ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും ഉത്രാടം കടന്നു പോകുന്നത്. ഭാഗ്യാനുഭവങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഏത് കാര്യത്തിലും റിസ്ക് എടുത്തൊക്കെ തീരുമാനം എടുക്കാൻ നല്ല സമയമാണ്. ജീവിതത്തിൽ മുന്നേറാൻ പോകുന്ന പുതിയ സംരംഭങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചാൽ വിജയിച്ച് കയറാൻ പോകുന്ന സമയമായിരിക്കും ഉത്രാടം നക്ഷത്രത്തിന് കൈവരാൻ പോകുന്നത്. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഭദ്രമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നടന്നു കിട്ടാൻ പോകുന്നത്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കുടുംബസൗഖ്യം, സന്താന സൗഖ്യം, ശത്രുനാശം, ധനാഭിവൃദ്ധി എന്നിങ്ങനെ എല്ലാ രീതിയിലും ഒരു മനുഷ്യായുസ്സിൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സദ്ഗുണങ്ങളും എല്ലാ രീതിയിലുള്ള നന്മകളും വന്നു ചേരുന്ന സമയമാണ് അനിഴം നക്ഷത്രത്തിന് വന്നു ചേരുന്നത്. അനിഴങ്കാർ ശിവക്ഷേത്രത്തിൽ പോകണം, ഭഗവാന്റെ ഓം നമ ശിവായ മന്ത്രം ദിവസവും ജപിക്കണം. എല്ലാം മംഗളമായി വരുന്നതായിരിക്കും. എല്ലാം കൊണ്ടും സൗഭാഗ്യ പെരുമഴയാണ് അനിഴം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. രാജയോഗ തുല്യമെന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് അനിഴത്തിന് വന്നു ചേരുന്നത്. അപ്പം 7 നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ നാളുകാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കുക, എല്ലാം നന്നായി വരുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ നന്മകളും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ട് പറഞ്ഞുകൊള്ളുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.